7 വർഷം മുമ്പ് കരിക്കിനേത്ത് ജോസ് തൻ്റെ തൊഴിലാളിയായ ബിജു ജോസഫിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയിരുന്നു. എന്നാൽ 7 വർഷം പിന്നിട്ടിട്ടും ഈ കേസിൽ ഇതുവരെയും വിചാരണ ആരംഭിച്ചിട്ടില്ല. ഇത് കടുത്ത നീതി നിഷേധമാണെന്നാണ് ബന്ധുക്കൾ മർദ്ദാടനോട് പ്രതികരിച്ചത്. എൻ്റെ പേര് ബാബു എന്നാണ്. എൻ്റെ സഹോദരൻ ബിജു എന്ന ആളാണ് ഇന്നേക്ക് 7 വർഷത്തിന് മുമ്പ് 2013 നവംബർ മാസത്തിൽ കരിക്കിനേത്ത് മുതലാളികൾ അവനെ കൊലപ്പെടുത്തിയത്. വസ്ത്രശാലയിൽ ജോലിക്ക് കയറിയിട്ട് 15 ദിവസമേ ഉള്ളൂ. 15-ാം പൊക്കം അവനെ കൊലപ്പെടുത്തി കരിക്കിനേത്തി മുതലാളികൾ. കുറ്റമാരോപിച്ച് പണം നഷ്ടപ്പെട്ടെന്നും പറഞ്ഞ് കുറ്റമാരോപിച്ചാണ് അവനെ കൊലപ്പെടുത്തിയത്. പക്ഷേ അത് ശരിയായിട്ടുള്ള കാര്യമല്ലായിരുന്നു. 15-ാം പൊക്കമാണ് അവനെ കൊലപ്പെടുത്തിയത്. അതും അന്ന് മുതൽ കേസ് അന്വേഷിച്ച ആദ്യ പോലീസ് ടീം കോഴ വാങ്ങിച്ചുകൊണ്ട് ആ കേസ് ഒതുക്കി തീർക്കാൻ വന്നു. 13 ദിവസമായിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ രണ്ടാമത് നമ്മുടെ ADGP ഇടപെട്ട് രണ്ടാമത് പുതിയ അന്വേഷകരെ പുതിയ ടീമിനെ ഏർപ്പെടുത്തി. അവരെ ഏർപ്പെടുത്തി അന്ന് രാത്രി തന്നെ പ്രതിയെ ഈ കരിക്കനത്തി ജോസ് എന്ന മുതലാളിയെ പിടിക്കുവാനിടയായി. പിടിച്ചിട്ട് ആ കേസ് ഇപ്പോൾ കോടതിയിലായി. കോടതിയിലായിട്ട് ഇപ്പം എനിക്ക് 7 വർഷത്തോളമായി. ഒരു അനക്കവും മുൻപോട്ടില്ല. നമ്മുടെ സർക്കാർ വക്കീൽ അതിനകത്ത് ഞങ്ങളെ ഇത് വിളിക്കുന്നുമില്ല, പറയുന്നുമില്ല. ഇത് മാസം ഇതിൻ്റെ ഹിയറിംഗ് നടക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. പക്ഷേ ഞങ്ങളെ അറിയിക്കുന്ന ഒന്നുമില്ല. ഈ കേസിനൊരു മുന്നോട്ട് നീക്കമില്ലാതെ ഇവർ തടസ്സപ്പെടുത്തി ഈ കേസ് സ്റ്റേ ചെയ്തിട്ടിരിക്കുകയെന്നാണ് ഞങ്ങൾ അറിയുന്നത്. അന്ന് ഈ സംഭവം ഇതെങ്ങനെയായിരുന്നു? സംഭവം നിങ്ങൾ അറിയുന്നത് എങ്ങനെയാണ്? അന്നത്തെ ഒരു സംഭവം ഓർക്കെടുക്കാം. 2013 നവംബർ 5-നാണ് എൻ്റെ സഹോദരൻ പറ്റിയ അബദ്ധത്തെക്കുറിച്ച് അപകടത്തെക്കുറിച്ച് ഞങ്ങളെ ഒരു വിവരം നൽകുന്ന പത്തനംതിട്ട പോലീസിൻ്റെ ഒരു പോലീസുകാരനാണ്. പോലീസുകാരൻ വിളിച്ച് ഞങ്ങളെ ഇങ്ങനെ പറയുന്നത്, സഹോദരൻ ഇന്നപോലെ ഒരു അടിപിടി കേസുണ്ടായി, അദ്ദേഹം ആശുപത്രിയില്ല, ആ വിവരം പറയാനായിട്ട് വിളിച്ചതാണെന്ന് പറഞ്ഞു. അത് നിങ്ങൾ രാവിലെ വന്നാലും മതിയെന്ന് പോലീസുകാരൻ ഞങ്ങളോട് പറയുന്നു. അപ്പം തലേദിവസം 10 മണിയായപ്പോഴേ മരിച്ചെന്ന് ഞങ്ങൾ പിന്നീട് അറിഞ്ഞു. അപ്പോൾ പോലീസുകാരൻ ഞങ്ങളെ വിളിച്ച് പറയുന്നത്, നിങ്ങൾ രാവിലെ വന്നാലും മതി. ഞങ്ങളതനുസരിച്ച് രാവിലെ ഇവിടുന്ന് യാത്ര തിരിച്ചു. മല്ലപ്പള്ളി എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങളറിഞ്ഞു ഇവൻ കൊല്ലപ്പെട്ടെന്നറിഞ്ഞു. അപ്പം ഇവൻ്റെ ഈ ഭാര്യയുടെ ആങ്ങളെ വിളിച്ച് ആങ്ങളെ അവിടെ ചെന്നായിരുന്നു. ആങ്ങളെ അവിടെ ചെന്നപ്പം ആങ്ങളെ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു, ഇതുപോലെ ബിജുവിനെ അവർ തല്ലിക്കൊന്നെന്നാണ് ഞങ്ങളോട് മല്ലപ്പള്ളി വെച്ച് പറയുന്നത്. ഞങ്ങളപ്പോൾ 7 മണിയായപ്പോൾ മല്ലപ്പള്ളി ചെന്നതേ ഉള്ളൂ. അവിടെ നിന്ന് ഞങ്ങൾ ഓട്ടോ പിടിച്ച് പത്തനംതിട്ട ചെന്നപ്പോഴത്തേന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ സെക്യൂരിറ്റിമാരോട് ചോദിച്ചു, ഇന്നപോലൊരു കേസ് കേട്ട് ഇവിടെ വന്നു. അവർ വന്നു രാത്രി വന്നാൽ ഇവിടെ ഒന്നും ഇല്ല. രാത്രിയിൽ ഒരു 9-10 മണിയായപ്പോഴത്തേക്കും ഇവിടെ കൊണ്ടുവന്നു. പക്ഷേ ആൾ മരിച്ചാണ് ഇവിടെ കൊണ്ടുവന്നത്. മൂക്കിക്കൂടെയും വായിക്കൂടെയൊക്കെ ചോര പോകുന്നുണ്ട്. മൂക്കൊക്കെ ചതിഞ്ഞ് കണ്ണൊന്നും അടഞ്ഞായിരിക്കുന്നു. ഒരു കണ്ണ് നല്ലപോലെ ഉപദ്രവിച്ച അവർ കൊണ്ടുവന്നു. അന്നേരം ആൾ മരിച്ചാണ് ഇവിടെ കൊണ്ടുവന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആശുപത്രി തിരക്കിയപ്പോൾ പറഞ്ഞു, ഇവിടെ വെക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് ഇവരങ്ങ് കോഴഞ്ചേരി കൊണ്ടുവച്ചെന്ന് പറഞ്ഞു. കോഴഞ്ചേരി കൊണ്ട് വെച്ചു. ഞങ്ങളവിടെ അവിടുന്ന് നേരെ തിരിച്ച് കോഴഞ്ചേരി വന്നു. കോഴഞ്ചേരി വന്ന് നോക്കിയപ്പോൾ കോഴഞ്ചേരി അവിടെ മോർച്ചേരിക്കകത്ത് വെച്ചിരിക്കുക. അവിടുന്ന് ഞങ്ങൾ വീണ്ടും പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ ചെന്നു. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേന് അവരെ അവർ ഞങ്ങളോട് കുറേ ക്വസ്റ്റ്യനൊക്കെ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. എഴുതിയിട്ട് പോലീസ് ഉൾപ്പെടെ ഞങ്ങൾ കോഴഞ്ചേരിയിലോട്ട് വീണ്ടും വരുമായിരുന്നു. അവിടെ വന്നിട്ട് പറയുന്നത്, അവിടെ അടിപിടി കേസുണ്ടായെന്നാണ് പോലീസുകാരൻ ഞങ്ങളെ ആദ്യം വിളിച്ച് പറയുന്നത്. പക്ഷെ അങ്ങനല്ലായിരുന്നു. ഈ കരിക്കിനേത്ത് മുതലാളി ജോസും അവരുടെ സ്റ്റാഫ് അംഗങ്ങളോട് കൂടി ഇവനെ കഠിനമായിട്ട് ഉപദ്രവിച്ച് കൊന്നതാണ്. ചൂട്ട് ചവിട്ടി ആ നെഞ്ചി കൂടി ഇരുത്തിരുത്തി ചങ്കും കരളും പറഞ്ഞു പോയി വയറ്റിൽ വീണു. ഇവിടെ കോഴഞ്ചേരി ആശുപത്രി കൊണ്ടുവന്ന് ബോഡി തിരിച്ചിട്ടപ്പോഴത്തേക്ക് 5 ലിറ്റർ ബ്ലഡാണ് വയറ്റിൽ നിന്ന് പോയത്. അതുപോലെ ബ്ലഡ് കിടക്കുകയായിരുന്നു. അതുപോലെ ഉപദ്രവിച്ച് കഠിനമായിട്ട് ക്രൂരമായിട്ട് അവർ ഉപദ്രവിച്ച് കൊന്നതാണ്. അങ്ങനെയാണ് ഞങ്ങളറിയുന്നത്. അവിടുന്ന് തുടർന്നും ഈ പ്രതികളെ ഇവർ അറസ്റ്റ് ചെയ്യുന്നില്ല. 13 ദിവസമായിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ല. വീണ്ടും ഞങ്ങൾ പരാതി കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ADGP ഹേമേന്ദ്രൻ സാറ് പുള്ളി വിളിച്ച് വിവരം അന്വേഷിച്ച് പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ്റെ കീഴിൽ നടന്ന സംഭവം നിങ്ങൾ എന്തുകൊണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തില്ലെന്നുള്ള ഇത് വന്നപ്പോഴത്തേന് ഇത്ര ദിവസക്കുള്ളിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ് പുള്ളി ഓർഡർ ഇട്ടു. അങ്ങനെ ആദ്യത്തെ പോലീസ് ടീമിനെ മാറ്റിയിട്ട് പുതിയ ടീമിനെ ആക്കി. അങ്ങനെ ആ ടീം അന്വേഷണം നടത്തി. അന്ന് രാത്രി തന്നെ പ്രതികളെ പിടിക്കാനിടയായി. ഇതുവരെ അതിന് ഒരു അനക്കമില്ല. മാസം അവിടെ ഹിയറിംഗ് നടക്കുന്നുണ്ട്. ഞങ്ങളെ അറിയിക്കുന്നൊന്നുമില്ല. ഞങ്ങളിങ്ങനെ മൊബൈലിനകത്തൂടെ കണ്ട് അത് ഇന്നപോലെ ഈ കേസിൻ്റെ വാദം ഹിയറിംഗ് നടക്കുന്നുണ്ടെന്ന് അറിയപ്പെടുന്നത് ഞങ്ങളിത് അറിഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് ഇപ്പം അവിടെ ചെന്ന് ഞങ്ങൾ ആ ഓഫീസിൽ തിരക്കിയപ്പോൾ അവർ പറയുന്നത് അങ്ങനൊരു കേസൊന്നും ഇവിടെ നടക്കുന്നില്ല. അങ്ങനെ ഞങ്ങളവിടെ നിൽക്കുമ്പം ഈ മുതലാളിയും ഈ കരിക്കുന്നത് ജോസും എന്ന മുതലാളിയും കൂട്ടരും കൂടെ ഇവർ 3 പ്രതികളും കൂടെ കയറി വരുന്നു. അന്നേരമാണ് ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ സംഗതി നടക്കുന്നുണ്ട്. അവർ കയറി കൈകൂപ്പി നിന്ന്
ഇത്രയും സംഭവം അവിടെ നടക്കുന്നുണ്ട്. ആ കൈകൂപ്പി നിന്നേച്ച് ഗർജിയെ കൈകൂപ്പിക്കുകയും കാണിച്ചേച്ച് അവർ ഇറങ്ങിയും പോയി. ഇതുപോലെ ഞങ്ങളെ ഇത് അറിയിക്കാൻ തന്നെ ചോദിച്ചാൽ ഞങ്ങളുടെ വക്കീലിനോട് ഞങ്ങൾ ചോദിച്ച് പറഞ്ഞ് പുള്ളി അന്നേരം അങ്ങ് ചൂടാകുമായിരുന്നു. നിങ്ങളെന്ന് അറിയും, നിങ്ങൾക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ താല്പര്യം ഇല്ലെന്നാണല്ലോ അറിഞ്ഞത്, നിങ്ങൾക്ക് താല്പര്യം ഇല്ലെന്നാണ് ഞങ്ങൾ ഓർത്തൊന്നും പറഞ്ഞ്. അതെന്നാ സാറേ ഞങ്ങൾ അറിയണ്ടേ? താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ അറിയണ്ടേ? വിവരങ്ങൾ അറിയിക്കുന്നില്ല, ഇതുവരെ അറിയിച്ചിട്ടില്ല. ഇന്ന ഈ ദിവസം ഹിയറിംഗ് നടക്കുന്നുണ്ടെന്ന് ഞങ്ങളെ അറിയിക്കുന്നില്ല. അറിയിക്കാതാണ് ഇപ്പം വരെയും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ആ കേസ് സ്റ്റേ ചെയ്തിട്ടിരിക്കുകയാണെന്ന് ഞങ്ങളിപ്പോൾ അറിയുന്നത്. കേസ് നടക്കുന്ന സമയത്ത് നമ്മളെ സ്വാധീനിക്കാനേ ശ്രമിച്ചിരുന്നു, ഇല്ലാതാക്കാനായിട്ട്, ഈ കേസ് ഇല്ലാതാക്കാനായിട്ട്, ആ കേസ് ഇല്ലാതാക്കാൻ ഒത്തുതീർപ്പാക്കാനൊക്കെ ആയിട്ട് ശ്രമിച്ചായിരുന്നു. നമ്മുടെ സഹോദരങ്ങളെ വിളിക്കുകയൊക്കെ ചെയ്തായിരുന്നു. എങ്ങനെയായിരുന്നു അത്? അത് വന്ന് അത് ഒത്തുതീർപ്പാക്കാൻ പൈസ തന്ന് സഹായിക്കാനൊക്കെ ഉള്ള ശ്രമമൊക്കെ ചെയ്തവർ മൂന്നാലഞ്ച് പ്രാവശ്യം വിളിക്കുക എടുക്കുകയൊക്കെ ചെയ്തു. ഞങ്ങൾ പറഞ്ഞു അങ്ങനെ നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോട്ടെന്ന് പറഞ്ഞു. നമ്മളതിന് ആഗ്രഹിക്കുന്നില്ല. ഭീഷണി ഉണ്ടായിരുന്നു. അവർ തുടക്കം മുതലേ അവർ അതിന് സഹകരിക്കുന്നില്ലായിരുന്നു കേസിന്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? ചോദിച്ചില്ല. പുള്ളിക്കാരി ഗൾഫിലൊക്കെ ആയിരുന്നല്ലോ. അപ്പം പിന്നെ ജോലിക്ക് പോകണമെന്നുള്ള ആ താല്പര്യവും പിന്നെ കേസിന് അങ്ങനെ വന്നില്ലേ നമ്മളോട് സഹകരിച്ചു. സഹോദരൻ്റെ ഭാര്യ ഈ കേസിൽ സഹകരിക്കുന്നില്ല. അവർ പൈസ കൊടുത്ത് അവരെ സ്വാധീനിച്ചെന്നുള്ളതാണ് നമ്മുടെ സംശയം. പിന്നെ ഞങ്ങൾക്ക് ഈ കേസിന് ഒരു നീതി കിട്ടണം, ഈ കൊലപാതകത്തിന്. അതാണ് ഞങ്ങൾ ഏതറ്റം വരെയും അതിന് വേണ്ടി പോകും. അതാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. ഞാൻ ബിജുവിൻ്റെ സഹോദരിയുടെ ഭർത്താവാണ്. കൊലപാതകം നടന്ന സമയം മുതൽ ഞാൻ കാര്യങ്ങളിൽ ഒക്കെ ഇൻവോൾവ് ആയ ആളാണ്. അപ്പോൾ ഒരുപാട് സഹോദരങ്ങൾ, പ്രത്യേകിച്ച് ഈ കരിക്കിനേത്ത ജോസ് എന്ന് പറയുന്ന പ്രതിയുടെ സഹോദരങ്ങൾ ഉൾപ്പെടെ ഞങ്ങളെ ഒരുപാട് സ്വാധീനിക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് തിരുവല്ലയിലുള്ള ഒരു സഹോദരൻ എന്നെ ഫോണിൽ നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞു, എൻ്റെ സഹോദരൻ്റെ ഒരു അബദ്ധം പറ്റിയതാണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷേ ഇവിടെയുള്ള സഹോദരങ്ങൾക്കൊന്നും സ്വന്തമായിട്ടൊരു പാർപ്പിടമോ സാമ്പത്തിക ശേഷി ഇല്ലെങ്കിലും ആ കരിക്കിനേത്ത വലിയ മുതലാളിമാരുടെ ഓഫറിനൊന്നും കീഴ്പ്പെട്ടില്ല. കാരണം നിരപരാധിയായിരിക്കുന്ന സഹോദരന് നീതി ലഭ്യമാകണം. ഈ ഞാൻ അളിയനായതുകൊണ്ട് എനിക്ക് ഇവിടെ വന്നിടത്തോളം ഈ സഹോദരങ്ങളിൽ ഏറ്റവും വലിയ പാവത്താനായിരിക്കുന്ന, ആരോടും അങ്ങനെ കയർത്ത് സംസാരിക്കുകയോ പ്രതികരിക്കാത്ത ഒരു സഹോദരനായിരുന്നു ബിജു എന്ന് പറയുന്ന സഹോദരൻ. അദ്ദേഹത്തെ ഇങ്ങനെ മൃഗീയമായി കൊന്നതിൻ്റെ പിന്നിൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഞങ്ങളവരുടെ പണത്തിനോ സ്വാധീനത്തിനോ ഒന്നും മുതിരുന്നില്ല. പിന്നെ സാമ്പത്തിക ശേഷി കുറവായതുകൊണ്ട് ഈ കേസിന് പുറകെ പോകാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ സ്പെഷ്യലായിട്ട് വക്കീലന്മാരെയൊക്കെ കണ്ടപ്പോൾ അവരെല്ലാം വൻ തുകയാണ് ചോദിക്കുന്നത്, 10-15 ലക്ഷം രൂപയൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ് വക്കീലാകട്ടെ, ഗവൺമെൻറ് വക്കീലാകുമ്പോൾ തന്നെ അവർ ഞങ്ങളെ വിളിക്കുകയും ഒന്നും ചെയ്യുന്നില്ല. ഇതിൻ്റെ ഹിയറിംഗ് നടക്കുമ്പോഴൊന്നും അവർക്കും പൈസ കൊടുത്ത് കരിക്കനത്തുകാർ അവരെയും സ്വാധീനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് 7 വർഷമായ കേസിൻ്റെ ഒരു വിധി ഞങ്ങളെ നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് നീതി ലഭ്യമാകണമെന്ന് ഗവൺമെൻറ്റിനോടൊക്കെ ഞങ്ങൾ അറിയിക്കുന്നു. അതാണ് എൻ്റെ ഓർമ്മ. എന്തായാലും വളരെ വലിയ ദുരിതത്തിൽ തന്നെയാണ് ഈ ബിജു ജോസഫിൻ്റെ കുടുംബം. ഇവർ പട്ടിണിയിലാണെങ്കിൽ പോലും കരിക്കിനേത്ത് ജോസ് വെച്ച് നീട്ടിയ ഒരു തുകയും ഇവർ കൈപ്പറ്റിയില്ല. ഈ തുക വാങ്ങി ഇവർക്ക് വേണമെങ്കിൽ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിലേക്ക് മാറ്റാമായിരുന്നു. എന്നാൽ ബിജു ജോസഫിൻ്റെ, അതായത് മരിച്ച ബിജു ജോസഫിൻ്റെ ഭാര്യ ഈ ഒരു കേസിൽ സഹകരിക്കുന്നില്ല എന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും കരിക്കിനേത്ത് ജോസ് തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് കേസ് എങ്ങനെയും വിചാരണ നീട്ടിവെക്കുവാനാണ് ശ്രമിക്കുന്നത്. ആർ പീയൂഷ്, മറുനാടൻ ടി വി.